Hi friends, Namaskaram. Welcome to Rich's Creation. Be happy always. In the Namla Chayamana recipe, Varutharacha Chemmeen Kariyana. As in a Vendi ingredients and the Kyana Namkanoka. Prawns 1/2 kg, pepper powder, malagapodi, mallipodi, manyapodi, tanga cheregiyadu, takkali, valliulli, karivepilla. പച്ചമുളക് ചെറിയുള്ളി എണ്ണ പുളി ഉപ്പ് വറ്റൽമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇതൊക്കെയാണ് നമുക്ക് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഓക്കെ ആദ്യം നമുക്കൊരു പാൻ എടുക്കാം ഇനി അതിലേക്ക് വറ്റൽ മുളക് 2 എണ്ണം ഇട്ട് കൊടുക്കാം ഡ്രൈ റോസ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് വറുത്തരയ്ക്കാൻ നമുക്ക് ആദ്യം ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം ഇൻഗ്രീഡിയൻസ് എല്ലാം സോ ആദ്യം പാൻ ചൂടായ ശേഷം 2 വറ്റൽമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കരിവേപ്പില നമുക്ക് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് വളരെ ടേസ്റ്റിയായ മീൻ കറിയാണ് ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറിയുള്ളി 4 എണ്ണം ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കൂ സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ എൻ്റെ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തിട്ട് ഓൾ എന്നത് പ്രസ് ചെയ്യണം ഇനി നമുക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ സ്റ്റൗ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം വറുത്തരച്ച ചെമ്മീൻ കറി വളരെ ടേസ്റ്റിയായ കറിയാണ് സോ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ കമൻസ് ഷെയർ ചെയ്യാൻ മറക്കരുത് നോക്കൂ നമ്മുടെ ഡ്രൈ റോസ്റ്റ് റെഡിയായി ഇനി ആറിയ ശേഷം ഒരു മിക്സർ ജാറിലിട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാം നമുക്ക് ഓക്കെ ഞാൻ മിക്സർ ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഇനി നന്നായിട്ട് അരച്ചെടുക്കാം അതേ പാനിൽ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം 2 to 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി
கருவேப்பில, எல்லாரும் இந்த ரெசிபி ட்ரை செய்யணும். இனி நமக்கு இதிலேக்கு பச்சை மிளகு ரெண்டெண்ணம் ஆட் செய்து கொடுக்காம். ചെറിയുള്ളി ചോപ്പ് ചെയ്തത് 10 to 15 ചെറിയുള്ളിയാണ് ഞാൻ ചെറുതായിട്ട് മറിച്ച് വെച്ചിട്ടുള്ളത്. അത് നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വലിയുള്ളി സ്ലൈസ് ചെയ്തതാണ്. ഇനി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നീളത്തിൽ അരിഞ്ഞ് വലിയുള്ളിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ലൈറ്റ് ബ്രൗൺ ആകുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ചാനൽ പുതിയതായി കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി പൊടി പൊടിയായിട്ട് മുറിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കിലോ ചെമ്മീനാണത്. ഇങ്ങനെ വറുത്തരച്ച് ചെമ്മീൻ കറി വെച്ച് നോക്കൂ, വളരെ ടേസ്റ്റി ആയിട്ടുണ്ടാവും. കാൽഷ്യം ഉള്ള സാധനമാണ് ചെമ്മീൻ. സോ എല്ലാവർക്കും ഇത് നല്ലതാണ്. ഈ റെസിപ്പി ട്രൈ ചെയ്യൂ. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഗ്രൗൺ പേസ്റ്റ് ആഡ് ചെയ്യാം. അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കൂ. ഇനി നമുക്ക് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. പുളി സ്ക്യൂസ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള പുളി വെള്ളം കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തോളൂ. ഓക്കെ, ഞാൻ ആഡ് ചെയ്തു. ഇനി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലിഡ് കൊണ്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം. കുക്കാവട്ടെ. ഓക്കെ, 5 to 10 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും.
നോക്കൂ, നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എണ്ണ മേലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നോക്കൂ, ഇനി നമുക്കിതിലേക്ക് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചോളൂ ലിഡ് കൊണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചാൽ നമ്മുടെ വറുത്തരച്ച ചെമ്മീൻ കറി റെഡിയായി. എല്ലാവരും ഈ ചെമ്മീൻ കറി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കും. ബി ഗുഡ് ആൻഡ് ഡു ഗുഡ്. ടേക്ക് കെയർ. താങ്ക് യു. ബൈ. കീപ് സ്മൈലിംഗ്.